സുഹൃത്തോളം നമസ്കാരമുണ്ട്. നിങ്ങളുടെ സ്വന്തം സുമേഷ് പഴനിക്കാരനാണ്. ഞാനിന്ന് പറയാൻ പോണത് ഒരു ചെറിയ ടിപ്സാണ്. ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് മുളകും തൈ തൊട്ട് വീട്ടിലെ ചേച്ചി തന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മുളകും തൈ തട്ടു. എനിക്ക് വളരെ ഇഷ്ടമാണ് ചീന മുളകും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ മുളകൊന്നും ചോദിച്ചില്ല, മുളകും തൈ കണ്ട് മേടിച്ചു. അടിപൊളിയായിട്ട് നല്ല ചുവന്ന മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് മുളകും തൈ വെച്ചു. മുളകും തൈ വെച്ചിട്ട് ആദ്യത്തെ ദിവസം തന്നെ വാടലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, നല്ല പെർഫെക്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തല പോവില്ലാണ്. രാവിലെ എനിക്ക് നോക്കുമ്പോൾ അതിൻ്റെ തല കാണാനില്ല. അപ്പോൾ അയൽവാസികളും അങ്ങനത്തെ ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അന്വേഷിച്ച് പിടിച്ച് നോക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരു ചേച്ചീനോട് പറഞ്ഞടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് രാത്രി കാലങ്ങളിൽ ഒരു ചെറിയ ഒരു ജീവി വരുന്നതാണ്. അങ്ങനെ അതിൻ്റെ ഈ ചെടികളിലെ മാത്രം തല കട്ട് ചെയ്ത് പോണ ഒരു ജീവി നമ്മൾ കാണില്ല. ഇപ്പോൾ രാത്രി ഇതിന് വേണ്ടി ഇപ്പോൾ ഉറക്കൊളച്ചിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പരീക്ഷിച്ച് മുന്നെടുത്ത വീഡിയോ ആണ്, പരീക്ഷിച്ച് വിജയിച്ച കാരണമാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഉള്ളത്. എന്നോട് പറഞ്ഞു അവരുടെ വീട്ടിലെ അമ്മയൊക്കെ ഈൽക്കിളി ഇങ്ങനെ അതിൻ്റെ നാല് സൈഡിലും കുത്തി വെച്ചിട്ട് അതിനെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ശരി, അത് നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്തുവാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വീട്ടിലെ തെങ്ങ് കയറി, വീട്ടിൽ തെങ്ങ് കയറിയപ്പോൾ കുറച്ച് പച്ചോലൊക്കെ അവിടെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ ഇരിക്കലല്ലേ കുത്തിയത്, നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവാം. അപ്പോൾ അങ്ങനെ പച്ചോലൊക്കെ എടുത്തു, ഇതുപോലെ ഒരു അരമീറ്ററോളം നീളത്തിലെടുത്തിട്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ എഡ്ജൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വളരെ രസമായിട്ട് ഇങ്ങനെ വെച്ച്, പിന്നെ അത് ഒരു നാല് മൂലക്കിലായിട്ട്, അതായത് ആ മുളകും തൈയിൻ്റെ നാല് മൂലക്കിലായിട്ട് നമ്മളത് കുത്തി. കുത്തിയതിൻ്റെ ശേഷം അതിങ്ങനെ നല്ല വിരിഞ്ഞിക്കല്ലേ, അപ്പോൾ അതൊരു ഒരു കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം കാണാനും ഒരു ലുക്കില്ല. അങ്ങനെ അതിൻ്റെ മേൽവശം, ഇതിൻ്റെ മേൽവശം എടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ തന്നെ ഈൽക്കിളിയുടെ ഒരു ചെറിയൊരു നാല് പോലെ ഉണ്ടാക്കിയിട്ട് അതൊരു കൂടാരം പോലെ സെറ്റ് ചെയ്തു. അപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ് കാണുന്നത്. കാരണം പിന്നീട് പിറ്റേ ദിവസം അത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഒട്ടലോ അല്ലെങ്കിൽ കടിക്കലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, വളരെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം ഒരു ഗ്യാപ്പ് വിളകുന്നതിന് കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് ഇട്ട് വയ്ക്കണം. കാരണം അതിൻ്റെ ഇലകൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും അങ്ങനെ ഒരു കേട് വരാത്ത രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ മുളകും തൈ വളരെ സുരക്ഷിതമായിട്ട് വളരും. കാരണം ഞാൻ ഒരാഴ്ചത്തോളം പരീക്ഷിച്ച് നോക്കി, ഒരു കേടുപാടുകളും സംഭവിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിൽ കഴിഞ്ഞാൽ ഒരു 10-12 തൈ വെച്ചാലേ ഒരു 4 തൈകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് മാനസികമായിട്ട് ഒരു വിഷമമുണ്ടായപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മളിതുപോലെ ചെയ്തപ്പോൾ എത്രയോ ആൾക്കാർ ഇതുപോലെ നഷ്ടപ്പെട്ടിരിക്കാം. കാരണം ഇത് ജീവന തുല്യം, നമ്മൾ ഓരോ ചെടികൾ വയ്ക്കുമ്പോൾ വളരെ ജീവന തുല്യം സ്നേഹിച്ചിട്ടാണ് വയ്ക്കുക. അപ്പോൾ ഇനി ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെടി നന്നായിട്ട് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അതിൻ്റെ മുളക് നമുക്ക് നല്ല എരിവോടുകൂടി തിന്നാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് വാട്സപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു തരിക, ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആരും മറക്കരുത്, സുമേഷ് പഴഞ്ഞിക്കാരൻ്റെ വീഡിയോ ആണ്, പറ്റുന്നതൊന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും പറയാം.